വെൽക്കം ടു ഹഫീസ് റെസിപ്പി ടൈം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്ക്വയർ പത്തിരിയുടെ റെസിപ്പിയാണ്. കൂടുതൽ പേരും ഇതിന് മൈദപ്പത്തിരി എന്നായിരിക്കും പറയുന്നത്. ഞാനിതിന് സ്ക്വയർ പത്തിരി എന്നാണ് പറയാറ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബൗള് ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്യാം. പിന്നെ ഇത്തിരി അപ്പക്കാരം, കുറച്ച് അപ്പക്കാരം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്തിനു ശേഷം നമുക്ക് ഇത് ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ കുഴച്ചെടുക്കുന്ന സുഖത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിയിലേക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇതിലേക്ക് കുറച്ച് ചുടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് ലൂസായി പോവും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ലേറ്റ് ഇടാനൊന്നും മറന്നുപോയി. ഇപ്പോൾ ലേറ്റ് ഇട്ടപ്പോൾ കുറച്ചും കൂടി വീഡിയോ ക്ലിയർ ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത ഒരു രൂപമാണിത്. അപ്പോൾ ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റണം. നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇത്ര മഞ്ഞ കളറ്. സാധാരണ ഇത്ര മഞ്ഞ കളർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ കുറച്ച്, ഞാനിട്ടതിനേക്കാളും കുറച്ച് കുറച്ചായിട്ടിടുക. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കണം. നമ്മൾ സാധാ പത്തിരി ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കുക ആദ്യം. പിന്നെ നമ്മളിത് സ്ക്വയറായിട്ട്, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ സ്ക്വയർ പത്തിരിയാണ്. അപ്പോൾ നമ്മളിത് സ്ക്വയറായിട്ടാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ സാധാ പത്തിരി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക, എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇത് സ്ക്വയറായിട്ട് ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് എണ്ണ തടവുന്നുണ്ട്. അപ്പോൾ എണ്ണ തടവി കൊടുക്കുക. ആ സ്ക്വയർ ഷേപ്പിൽ ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഫോൾഡ് ചെയ്യാം. അതിൻ്റെ നാല് പാർട്ടിൽ നമ്മൾ ഫോൾഡ് ചെയ്ത്. സാധാരണ ഇത്രയും യെല്ലോ കളറ് വരില്ല. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ച് നേരി പോയതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞൾ കളറ്. അപ്പോൾ ഇനി നമുക്കിത് സ്ക്വയർ ഷേപ്പിലായിട്ട് പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്ക്വയർ പത്തിരിയും പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ പത്തിരിയും പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാനിൽ രണ്ട് സ്ക്വയർ പത്തിരി ആക്കിയിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇതുപോലെ നമ്മൾ എല്ലതും ചുട്ടെടുക്കുക. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.